കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ അവസ്ഥയിൽ നിന്ന് ഇടതുപക്ഷം മുന്നോട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ UDF അനുകൂലികൾക്ക് പോലും സംശയമില്ല. കഴിഞ്ഞ തവണ നേടിയ 19 എന്ന ആ വലിയ നേട്ടം ആവർത്തിക്കാൻ ഇക്കുറി കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴ പിടിച്ചെടുക്കാൻ KC വേണുഗോപാലിനെ പോലെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ രാഹുൽ ഗാന്ധിയെ വീണ്ടും വയനാട്ടിൽ തന്നെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പരമാവധി സീറ്റാണ്. പക്ഷേ ആ പരമാവധി സീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു അനുകൂല സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പലയിടങ്ങളിലും ആശങ്കയിലുമാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കോൺഗ്രസ്സിന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില സീറ്റുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സാഹചര്യങ്ങൾ. ഇപ്പോൾ ആലത്തൂരായാലും പത്തനംതിട്ടയായാലും കോൺഗ്രസ്സിന് അത്ര എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ നമ്മളീ മുഖ്യ ചർച്ചകളിൽ ഒന്നും കൊണ്ടുവരാത്ത ഒരു മണ്ഡലം സൈലൻ്റായി കോൺഗ്രസ്സിനെതിരായിട്ടുള്ള ഒരു വികാരം സൃഷ്ടിച്ചെടുക്കുന്നതിൽ എതിർ സ്ഥാനാർത്ഥി ഈ ഘട്ടം വരെയും വിജയിച്ചു നിൽക്കുന്ന ഒരിടം, അത് ചാലക്കുടിയാണ്. കഴിഞ്ഞ തവണ 132,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബെന്നി ബെഹനാൻ വിജയിച്ച ഇടമാണ്. അവിടെ സി രവീന്ദ്രനാഥിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് CPM നടത്തുന്ന പ്രവർത്തനം അവിടെ ബെന്നി ബെഹനാൻ്റെ സാധ്യതകൾക്ക് ചെറുതായെങ്കിലും മങ്ങലേൽപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ബെന്നി ബെഹനാൻ ദോഷമൊന്നും ഉണ്ടാകില്ല, സാമുദായിക സമവാക്യങ്ങളൊക്കെ ബെന്നി ബെഹനാൻ അനുകൂലമാണ് എന്ന് കരുതിയിരുന്നുവെങ്കിലും ചിട്ടയായ നീക്കങ്ങളിലൂടെ സി രവീന്ദ്രനാഥ് എന്ന സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായയിലൂടെ CPM അവിടെ മെല്ലെ കളം പിടിക്കുകയാണ്. അപ്പോൾ ഈ കണക്കുകൂട്ടലിൽ, പ്രാഥമിക കണക്കുകൂട്ടലുകളിൽ ഒന്നും CPMന് അനുകൂലമായി വരും അല്ലെങ്കിൽ LDFന് അനുകൂലമായി വരും എന്ന് എണ്ണിപ്പെടുത്താത്ത ചാലക്കുടി പോലൊരു മണ്ഡലം കൃത്യമായ ഏകോപനം കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇടതുപക്ഷം തങ്ങൾക്ക് മെല്ലെ മെല്ലെ അനുകൂലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഒരു വിജയം രവീന്ദ്രനാഥിന് അനുകൂലമായി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. സാമുദായിക സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുമ്പോഴും എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളും അതിൽ 3 മണ്ഡലങ്ങളും UDFന് അനുകൂലമായവയാണ്. തൃശ്ശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങൾ അത് LDFന് പൊതുവെ അനുകൂലമായി നിൽക്കുന്ന ഇടങ്ങളാണ്. അപ്പോൾ ഈ 7 മണ്ഡലങ്ങളിലും സമുദായം, മതം ഒക്കെ ഒരു ഘടകമാകുമ്പോഴും അതിനെ അതിജീവിക്കുന്ന തരത്തിൽ സി രവീന്ദ്രനാഥിൻ്റെ പ്രതിച്ഛായ കൊണ്ട് LDF ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചെറിയ മുൻതൂക്കം അത് അവസാനഘട്ടം വരെ നിലനിർത്താനായാൽ കാര്യങ്ങൾ മാറിമറിയാവുന്ന മണ്ഡലങ്ങളുടെ ഗണത്തിലേക്ക് ചാലക്കുടിയെയും ഉൾപ്പെടുത്താനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.